നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ ബൊളീവിയയ്ക്കെതിരെയുള്ള മത്സരം നടന്നത് ബെലമിലാണ്. അപ്പോൾ 2013 ശേഷം ആദ്യമായിട്ടാണ് അവിടെ ആ സ്റ്റേഡിയത്തിൽ ബ്രസീൽ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തുകാർക്ക് വലിയ ആവേശമായിരുന്നു, ആഘോഷമായിരുന്നു ബ്രസീലിൻ്റെ മത്സരം. ബ്രസീലിയൻ താരങ്ങളും അത്തരത്തിലുള്ള പെർഫോമൻസ് നടത്തി 5-1 തകർപ്പൻ വിജയം അവർക്ക് സമ്മാനിച്ചു. ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വാർത്ത, ഗ്ലോബോ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്ലോബോ വളരെ വിശദമായിട്ട് തന്നെ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹെബർട്ടൺ എന്ന 12-വയസ്സുകാരൻ ഈ മത്സരം കാണാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചു. അവൻ തൻ്റെ മാതാപിതാക്കളോട് മത്സരം കാണാൻ പോകാനുള്ള അനുവാദം ചോദിച്ചു, പക്ഷേ അവർ നൽകിയില്ല. എന്നാൽ പിന്നീട് മാതാപിതാക്കൾ പുറത്തുപോയി, അച്ഛനും അമ്മയും ഒരു പാർട്ടിക്ക് വേണ്ടി പോയ സമയത്ത് അവരറിയാതെ അവൻ സ്റ്റേഡിയത്തിലേക്ക് പോയി കളി കണ്ടു എന്ന് മാത്രമല്ല, റിച്ചാലിസിനൊപ്പം ചിത്രമെടുത്തു, ഫോട്ടോ എടുത്തു, എന്നിട്ട് അച്ഛനയച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ പുറത്താണ്, ബ്രസീലിൻ്റെ കളി കാണാൻ പോയി, എൻ്റെ സ്വപ്നമാണ്, ഞാനിതാ റിച്ചാലിസിൻ്റെ കൂടെ ചിത്രമെടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാട്സപ്പ് അയച്ചു. വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്ലോബോ അവൻ്റെ പിതാവിനെ ബന്ധപ്പെടുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അവൻ്റെ പിതാവ് ഹെൽത്തൻ ലോബോ പറയുന്നത് ഇങ്ങനെയാണ്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ട സമയത്ത് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഒരു തരത്തിലാണ്, വിശ്വസനീയം എന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. പിന്നീട് അവൻ ആ ഒരു ചിത്രം എനിക്ക് അയച്ചു തരികയായിരുന്നു. ശരിക്കും ഞാൻ ഭയന്നിരുന്നു, കാരണം ഇങ്ങനെ അവൻ ഒറ്റയ്ക്ക് കളി കാണാൻ വേണ്ടി പോയതിൽ എനിക്ക് അല്പം ആശങ്കയുണ്ടായിരുന്നു. അതേസമയം എനിക്ക് സന്തോഷവുമുണ്ട്, അവൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എന്തായാലും ആ കോൺവെർസേഷനിൽ എൻ്റെ സന്തോഷമോ എൻ്റെ അപ്സെറ്റോ അവനെ കാണിച്ചിട്ടില്ല വാട്സപ്പിൽ. എന്തായാലും ഞാൻ വളരെ കാമായിരുന്നു, കാരണം അവൻ ഓൾറെഡി വീട്ടിൽ തിരിച്ചെത്തി എന്നോട് അതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ. അതോടൊപ്പം ഗ്ലോബോ വീണ്ടും ചോദിക്കുന്നു, മകനെ കളിക്കാരനാക്കാനുള്ള പദ്ധതിയുണ്ടോ, ഫുട്ബോളിന് വിടാനുള്ള പദ്ധതിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഓൾറെഡി അവൻ സ്ട്രീറ്റിൽ ഫുട്ബോൾ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആ പിതാവ് പറയുന്നത്. നമുക്കറിയാം നിരവധി ബ്രസീലിയൻ സൂപ്പർ താരങ്ങൾ തെരുവിൽ ഫുട്ബോൾ കളിച്ചാണ് വളർന്നു വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഭാവിയിൽ ഹെബർട്ടൻ്റെ പേര് കേൾക്കാൻ കഴിയുമോ, കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.